കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അബ്രഹാമിൻ്റെ കാലത്തുണ്ടായതിനു പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി. ഇസഹാക്ക് ഗരാറിൽ ഫിലിസ്തരുടെ രാജാവായ അബിമലേക്കിൻ്റെ അടുത്തേക്ക് പോയി. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകരുത്, ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക, ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. നിനക്കും നിൻ്റെ പിൻതലമുറക്കാർക്കും ഈ പ്രദേശമെല്ലാം ഞാൻ തരും. നിൻ്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത വാഗ്ദാനം നിറവേറ്റും. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ മരണശേഷം ഇസഹാക്ക് തൻ്റെ ജീവിതത്തിൽ ദൈവപദ്ധതികളുമായി ചേർന്നു പോകുന്ന, ദൈവം പ്രത്യേകമായി ഇസഹാക്കിനെയും വിളിക്കുന്ന വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഇസഹാക്ക് ഗരാറിൽ ഫിലിസ്തരുടെ രാജാവായ അബിമലേക്കിൻ്റെ അടുത്ത് പോയി. കുറേ നാളുകൾക്ക് മുൻപ് അബ്രഹാമും ഇതേ വഴികളിലൂടെ അന്ന് യാത്ര ചെയ്തിരുന്നു. അന്ന് അബ്രഹാമിനുണ്ടായിരുന്ന അതേ ദുരനുഭവം തന്നെയാണ് ഇപ്പോൾ ഈ മകനെയും കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇസഹാക്കിനോട് പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകരുത്, ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക, ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക. അപ്പോൾ ഈജിപ്തിലേക്ക് പോകുവാനായിട്ടാണ് ഇസഹാക്ക് ശരിക്കും ഗരാറിലൂടെ കടന്നുപോയത്. എന്നാൽ ഗരാറിലെത്തിയപ്പോൾ ഇസഹാക്കിൻ്റെ ദൈവീകമായ വെളിപ്പെടുത്തലുണ്ടാവുകയും അവൻ ആ നാട്ടിൽ തന്നെ താമസിക്കുകയും ചെയ്തു. ദൈവം പറയുന്ന വഴികളിലൂടെ യാത്ര ചെയ്ത ഒരു പിതാവിൻ്റെ മകനെയും ദൈവം തൻ്റെ വഴികളിൽ സഹായിക്കുകയാണ്. അപ്പോൾ നാം ഏതൊക്കെ വഴികളിലൂടെ യാത്ര ചെയ്യണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന സർവശക്തനായ ഒരു ദൈവത്തെയാണ് നാം കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന് ദൈവവചനം നാം ഓർക്കുകയാണ്. അങ്ങനെ നിന്നെ അനുഗ്രഹിക്കുകയും നിൻ്റെ പിൻതലമുറകൾക്കെല്ലാം ഈ ഭവനം അവകാശമായി തരികയും ചെയ്യും എന്ന് അബ്രഹാമിനോട് അരുളി ചെയ്ത ദൈവം ഇസഹാക്കിനോടും വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ ഒരിക്കൽ ബലിയായി തീരാൻ വേണ്ടി ബലിപീഠത്തിന്മേൽ കയറി കിടന്നവനാണ് ഇസഹാക്ക്. അതുകൊണ്ട് തന്നെ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും വളരെയേറെ പ്രതിപത്തി കാണിച്ചിരുന്നത് കൊണ്ട് തന്നെ അബ്രഹാമിനെ അനുഗ്രഹിച്ച അതേ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ ഇസഹാക്കിനെയും കർത്താവ് അനുഗ്രഹിക്കുകയാണ്. നിനക്കും നിൻ്റെ പിൻതലമുറകൾക്കും ഈ പ്രദേശമെല്ലാം ഞാൻ തരും. നിൻ്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത വാഗ്ദാനം നിറവേറ്റും. അപ്പോൾ ഈ ഒരു ദൈവീക വാഗ്ദാനം പൂർത്തിയാക്കപ്പെടണമെങ്കിൽ തീർച്ചയായും ദൈവപദ്ധതികളോട് സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പോകുന്ന വഴികളിൽ പോകാൻ പറയുമ്പോൾ അങ്ങോട്ട് പോവുക, നിൽക്കേണ്ട ഇടങ്ങളിൽ നിൽക്കുക. ഇതാണ് ആത്മീയ ജീവിതത്തിൽ നാം കണ്ടുമുട്ടേണ്ട, പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ദൈവം ആവശ്യപ്പെടുന്ന സമയത്ത് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും ദൈവം ആവശ്യപ്പെടുന്ന ഇടങ്ങളിൽ തന്നെ നിൽക്കുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള ഒരു ജീവിത പന്ഥാവിലൂടെയാണ് നാം കടന്നു പോകേണ്ടത് എന്നും നാം ഓർത്തിരിക്കണം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ആദർശിച്ചു.